എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊലപാതക കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്ന പ്രതികളുടെ ഹർജി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കുറ്റപത്രം അംഗീകരിച്ച് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയിൽ മാർച്ച് 23 കോടതി വാദം കേൾക്കും. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലെവിൻ കെ വിജയൻ, എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാന്റെ കൊലപാതക കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കുറ്റപത്രം റദ്ദാക്കണമെന്ന ഹർജി തള്ളിയിരിക്കുകയാണ്. ഇനി തുടർവാദം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ്? സുജയ, ഇന്ന് രാവിലെ ആദ്യ കേസായിട്ടാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 3 ഷാൻ കൊലപാതക കേസിലെ പ്രതികളുടെ ഹർജി പരിഗണിച്ചത്. ഹർജി പരിഗണിച്ച് നേരത്തെ വാദങ്ങൾ കേട്ട് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി ഇന്ന് വിധി പറയാൻ മാറ്റിയിരിക്കുകയായിരുന്നു. പ്രതികളുടെ കുറ്റപത്രം അടക്കണമെന്ന ആവശ്യവും ഹർജിയും കോടതി തള്ളിയിരിക്കുന്നു. ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി വി ബെന്നിയാണ് ഷാൻ കൊലപാതക കേസ് അന്വേഷിച്ചത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കേസ് അന്വേഷിക്കാനുള്ള ചുമതല മാത്രമാണുള്ളത്, അദ്ദേഹത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് പ്രതികൾ കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിശദമായ വാദം കേട്ടത്. നേരത്തെ ഷാൻ കൊലപാതക കേസിൽ പ്രോസിക്യൂട്ടർമാർ പിന്മാറിയതിനെ തുടർന്ന് വിചാരണ ഏറെ താമസിച്ചിരുന്നു. ഈ വിചാരണ കേസിൽ ആരംഭിക്കാനിരിക്കെയാണ് അഡ്വക്കേറ്റ് പി പി ഹാരിസ് പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതല ഏറ്റെടുത്ത്. വിചാരണ ആരംഭിക്കാനതിന് തൊട്ട് മുൻപാണ് പ്രതികൾ ചേർന്ന് കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയത്. ഈ കോടതിയിൽ ഈ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ രണ്ട് ഹർജികളിലും തീർപ്പായാൽ മാത്രമേ ഷാൻ കേസിലെ വിചാരണ ആരംഭിക്കുകയുള്ളൂ. നിലവിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സമർപ്പിച്ച ഹർജി ഈ ഫയലിൽ കഴിഞ്ഞ ദിവസം കോടതി സ്വീകരിച്ചിരുന്നു. ഇതിനുശേഷം ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും 23 മാർച്ച് 23 വാദം കേൾക്കാൻ നീട്ടിവെക്കുകയായിരുന്നു. ഈ ഒരു ഹർജിയിൽ മേൽ കൂടി തീർപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഷാൻ കൊലപാതക കേസിലെ വിചാരണ ആരംഭിക്കുകയുള്ളൂ. ഏതായാലും പ്രതികൾ ആയിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് കനത്ത തിരിച്ചടിയാണ് കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചത്. സുജയ. ഓക്കെ, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നാണ്.